എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ചെയ്യാനായിട്ട് നമുക്ക് വാനിലയുടെ സ്പഞ്ചാണ് വേണ്ടത്. ഇത് 1.5 കിലോയുടെ വാനിലയുടെ സ്പഞ്ചാണ്. 9 ഇഞ്ചിൻ്റെ ടിന്നിലാണ് ബേക്ക് ചെയ്തെടുത്തേക്കുന്നത്. ഇത് ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് വെച്ചൊന്ന് വെറ്റ് ചെയ്യുകയാണ്. ഷുഗർ സിറപ്പ് നമ്മൾ 1/2 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ലെയർ വെറ്റ് ചെയ്തതിന് ശേഷം വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാടൊന്നും വേണ്ട, നമ്മളിങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല വൈറ്റ് കളർ കേക്കല്ലേ, ഇടയിൽ റെഡ് കളർ ചെറി വരുമ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും, അതുപോലെ നല്ല ലുക്കും കിട്ടും. ഇതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുകയാണ്. വീണ്ടും വെറ്റ് ചെയ്തെടുക്കാം. സെക്കൻഡ് ലെയറും വെറ്റ് ചെയ്തതിന് ശേഷം വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ് സെക്കൻഡ് ലെയറിലും ചെയ്യുക. അപ്പോൾ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലെയറിൽ നമുക്ക് കുറച്ച് ചെറി ഇട്ട് കൊടുക്കാം. ഇവിടെ ചേർത്തതിന് ശേഷം നമ്മൾ അവസാനത്തെ ലെയർ വെച്ച് കൊടുക്കാം. വീണ്ടും ആ ലെയറും നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിത് ക്രം ചെയ്തിട്ട് 1 മണിക്കൂർ ഫ്രീസറിൽ വെക്കുകയാണ്. അതിനുശേഷമേ നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുന്നുള്ളൂ. ക്ലാസിക് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്, നമ്മൾ കൂടുതലും ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കേക്ക് കവർ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരുപാടൊന്ന് ഫിനിഷ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഈ കേക്കിന് വരുന്നില്ല. ചെയ്ത് ബേസൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഫ്രീസറിലോട്ട് മാറ്റാം. 1 മണിക്കൂറെങ്കിലും ഫ്രീസറിലൊന്ന് സെറ്റ് ആവണം. 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ കേക്ക് എടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ടോപ്പൊക്കെ ഫിനിഷ് ചെയ്യാം. നമ്മൾ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കവർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഫൈനായിട്ട് ഫിനിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ടോപ്പ് പോർഷനൊക്കെ ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുകയാണ്. കേക്കൊക്കെ അങ്ങനെ ഓൾമോസ്റ്റ് ഇവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബേസ് കൂടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് വീണ്ടും കുറച്ച് ഗ്രേറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റ് ആവശ്യമുണ്ട്. സൈഡ് പോർഷനിലൊക്കെ നമുക്ക് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ബേസിൽ ഒരു പേപ്പർ ഇട്ടിട്ടുണ്ട്. നമ്മൾ ചോക്ലേറ്റ് ഇടുന്ന സമയത്ത് താഴെ പോവുകയാണെങ്കിൽ അതിലോട്ട് വീഴാൻ വേണ്ടിയിട്ടാണത്. ഇതുപോലൊരു കാർഡ് വെച്ചിട്ട് ഞാനിങ്ങനെ മേലിൽ നിന്ന് താഴോട്ടാണ് ചോക്ലേറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കേക്കുമായിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചോക്ലേറ്റ് കേക്കിൽ നന്നായിട്ട് പറ്റിയിരുന്നോളും. ഇതുപോലെ തന്നെ നമ്മുടെ കേക്കിന് ചുറ്റും ഇതുപോലെ ചോക്ലേറ്റ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുവാണ്. മേലിൽ ഞാൻ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് ചെറിയൊരു ബോർഡർ കൊടുക്കുകയാണ്. കുറച്ച് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് ഇതുപോലെ ഒന്ന് ബോർഡർ കൊടുത്ത് വിടാം. ചോക്ലേറ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ NOR N1 നോസലിൽ കുറച്ച് വൈറ്റ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. കുറച്ച് ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ നോർമൽ രീതിയിലുള്ള ഫ്ലവേഴ്സാണ്. ഫ്ലവേഴ്സൊക്കെ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. ചെറിയ ഗ്യാപ്പുള്ള സ്ഥലത്തും ആ നോസിൽ വെച്ച് തന്നെ ചെറുതായിട്ടൊന്ന് പൈപ്പിംഗ് ബാഗ് ഒന്ന് പ്രസ് ചെയ്ത് ആ ഒരു ഡിസൈനും കൂടെ കൊടുക്കാം. നമ്മുടെ ആ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ സെൻറ്ററിലായിട്ട് ചെറി വെച്ച് കൊടുക്കാം. നമ്മുടെ വൈറ്റും ആ ഒരു റെഡൂടെ വരുമ്പോൾ ഭയങ്കര ഭംഗിയാണ് നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് കാണാനായിട്ട്. അപ്പം ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉള്ളൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു.